फ्रेंड्स एल्ले चानल स्वागत एल सी विश्वसो अब वैलियो ग्यापि शेष नाम वीडियो इतना अब ईर ईर ग्यापेड़ समय तो आलका पेसनल मेसेज अच्छे चो ए वीडियो इटा वीडियो इतने चानल नि चो अब शुरु पेसनल तेरक कारण या रेगुलाइट वीडियो इटाद अब संबंध या यूट्यूबरा अब ए वीडियो का आलका चोर वीडियो कापर्यपा सदश अब निर्णी या मक्सीम रेगुलाइट कंटेंटान श्रमिक अब इन नामा स्वीट रेसीपी अब इतवे ना चानल नवीटमस अब इन स्वीट रेसीपी को मतर कारणकूड़ी नम्बे चानल मोणटेशन क्राइटीरिया कंप्लीट अब मोणटेशन वे यूट्यूब वच्चीरिया नालस आशयम आयर सब्सक्रैबर अब ई आयर सब्सक्रैबर यासमस अब ई नालस आशयम या कंप्लीट शरना एयरों को सपोर्टर ईर कड़म कड़म कटा सा या यूट्यूब चानल तुंगीटी आरुमासू अब समय या मोणटेशन वे क्रैटीरिया अल या चानल तुंग चानल तुंग कानी नाम अमयत शड़ल नीति कड़कण फीलिंग आई नालस आश्रम आयर सब्सक्रैबर क्यों अब इतर और चाली कंप्लीट प्रतीक्ष अब एल नंदी नमक सतोष ना नमें बर्थडे आयु अलग वेडिंग आनिवेसरी आयु नामे नाम स्वीट ईटमस वाई मतलब मधुरम षेर ना अब एनिपर्म मधुर वाई से तरह पचीलो अब या विचार वे स्वीट रेसीपी को रू स्वीट रेसीपीसा या नि अब नमुक पर पेट वीडियो ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പീനട്ടിന്റെ ലഡുവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു ചെറിയ ബൗളിൽ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു നാലഞ്ച് എണ്ണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം ഈ പീനട്ട് എടുക്കുന്ന അതേ ബൗളിൽ തന്നെ ഈക്വൽ ആയിട്ടാണ് ഞാൻ ഇവിടെ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അതുകൂടി നിങ്ങൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിന് ഈക്വൽ ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശർക്കര മധുരം കൂട നോക്കിയിട്ട് വേണം നിങ്ങൾ എടുക്കാനായിട്ട്. ചില ശർക്കരയ്ക്ക് മധുരം കുറവായിരിക്കും, അപ്പോൾ അതനുസരിച്ച് എടുക്കണം. അതുപോലെ ഞാൻ ഇവിടെ കുറച്ച് കാഷ്നട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീനട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിരുന്ന പീനട്ടെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം പീനട്ട് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരെണ്ണം അഴുക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ലഡുവിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും. നമ്മൾ അല്ലാതെ തന്നെ കപ്പലണ്ടി ഫ്രൈ ചെയ്തതൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരെണ്ണം അഴുക്കൊള്ളാത്തത് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത്രയും നേരം കഴിച്ചതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങ് പോകും. അപ്പോൾ അതിൽ എന്തെങ്കിലും അഴുക്കായിട്ടുള്ളതുണ്ടെങ്കിൽ എടുത്തു മാറ്റണം. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വരണം, എന്നാൽ മാത്രമേ നമുക്ക് ലഡുവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ആ ഒരു പീനട്ടിൻ്റെ പച്ച ചോവയായിരിക്കും. അപ്പോൾ അത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ പീനട്ടിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കാരണം എല്ലാ സൈഡും ഒരുപോലെ തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടണമല്ലോ. അപ്പോൾ അത് ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം ഫ്രൈ ആവത്തുള്ളൂ, അപ്പുറത്തെ സൈഡ് പച്ചയായിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ പീനട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളർ വരുന്നവരെ നമ്മൾ അത് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന കാഷ്നട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എണ്ണയോ നെയ്യോ അങ്ങനെ ഒന്നും ഒഴിക്കണില്ല, ജസ്റ്റ് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ കാഷ്നട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന വരെയാണ് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പീനട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന പീനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് പീനട്ടിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളയണം. അപ്പോൾ ഞാനത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടോടെ തന്നെ ഒരു തുണിയിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മി എടുക്കുമായിരുന്നു ചെയ്തത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ പോയി. അപ്പോൾ അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ പീനട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ശർക്കരയും പീനട്ട് നന്നായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്ന ആ ഒരു ശർക്കരയും പീനട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊടിച്ചിട്ടില്ല, ചെറുതായിട്ട്. നമ്മളിത് ലഡു കഴിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തരികളായിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇതുപോലെ കൈകൊണ്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ പീനട്ട് ലഡു ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കാഷ്നട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടുന്ന അതേ സ്ട്രക്ചറിൽ അത് കാണാൻ പറ്റും. അത് മാത്രമല്ല, നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു ആണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും, തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ബൂന്തി ലഡു ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണ മഞ്ഞക്കല്ലറിലെ ലഡു ഇല്ലേ, അതാണ് നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബൗളിൽ തന്നെ 2 ബൗള് കടലമാവാണ് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഒരു 8 ലഡു വരെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടലമാവ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ബൗള് കടലമാവാണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ മാവ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളവും ആ സെയിം പാത്രത്തിൽ തന്നെ എടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ സെയിം ബൗളിൽ 1 ബൗള് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലെ ഒരു പകുതി ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒറ്റയടിക്ക് ഒഴിച്ചിട്ട് ഇളക്കിയെടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ച് ഇത് ഇളക്കി നോക്കണം കറക്റ്റ് ആണോ എന്ന്. അല്ലെങ്കിൽ പിന്നെ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കലക്കി നോക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ പകുതി ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് പോരാ. ഇനി നമുക്ക് ബാക്കി പകുതി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നോക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം അത് കറക്റ്റ് ആയോ ഇല്ലയോ ഒന്ന്. ഇപ്പം നമ്മൾ ഇതിലേക്ക് 1 ബൗള് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ 2 ബൗളിലാണ് പൊടി എടുത്തിരുന്നത്, 1 ബൗള് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് പോരാ, ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് വീണ്ടും ഒരു ബൗളിന് പകുതി വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിലേക്ക് മൊത്തം ഒഴിച്ചത് 1¾ ബൗളിൽ വെള്ളമാണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ 2 ബൗളിലായിരുന്നു പൊടി എടുത്തിരുന്നത്, അപ്പോൾ അതിന് 1¾ വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അത്രയും വെള്ളം മാത്രം മതി, അതിൽ കൂടുതൽ 2 ബൗൾ ഒഴിക്കേണ്ട. ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൂസായി പോവും. ഇപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ മാവ് എടുക്കണ ആ ഒരു പരുവത്തിൽ ഒത്തിരി ലൂസും അല്ല, എന്നാൽ ഒത്തിരി തിക്കും അല്ലാത്ത രീതിയിലാണ് നമുക്കതിൻ്റെ ബാറ്റർ റെഡിയാക്കി കിട്ടേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം.
അപ്പോൾ നമുക്കിതിനി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ച് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ആദ്യം ഇതിൻ്റെ ബൂന്തി റെഡിയാക്കി എടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു ഹോളുള്ള നമ്മൾ ചോറൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന തവിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ഒരു തവിയിലോ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ആ എണ്ണയിൽ മൊത്തത്തിലൊന്ന് ചുറ്റിച്ചെടുക്കണം. എന്നാലേ അത് കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ചുറ്റിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എന്താണ് കട്ട പിടിക്കും. അപ്പം നമുക്ക് ആ കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് നമുക്ക് ആ ബൂന്തി കിട്ടത്തില്ല കറക്റ്റായിട്ട്. അപ്പം അതുകൊണ്ട് അത് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഇതിനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് ക്രിസ്പി ആകുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതിയാവും. അതിനുശേഷം നമുക്കിത് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കറക്റ്റാണ്, കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ ഇത് എടുത്ത് മാറ്റുവാണ്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇനി ഇത് എടുത്ത് മാറ്റാൻ പോവാണ്. അതിനുശേഷം ബാലൻസ് ഇരിക്കുന്ന കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബൂന്തിയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ ചെറിയ രണ്ട് ബൗളിലാണ് നമ്മൾ കടലമാവ് എടുത്തിരുന്നത്. പക്ഷെ അതിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം ബൂന്തി റെഡിയാക്കി എടുക്കാൻ പറ്റി. അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലഡു നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്കിനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബൂന്തി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് ആ കറക്റ്റായിട്ട് ഒരു ഷേപ്പ് കിട്ടാനായിട്ട് അത് സഹായിക്കും. അതുമാത്രമല്ല, നമ്മൾ എടുത്തിരുന്ന തവിയുടെ ഹോൾ ഇച്ചിരി വലുതായിരുന്നു. അപ്പോൾ അത്ര വലിയ ബൂന്തി നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന അതേ ലഡുവിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഒരു 3 ഗ്രാമ്പും അതുപോലെ 3 ഏലക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പം ഞാനിവിടെ ബൂന്തിയൊക്കെ പൊടിച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം തന്നെ നമ്മൾ ആ ഷേപ്പ്ലെസ് ആയിട്ട് കിടന്നതൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞ് കറക്റ്റ് എല്ലാം ഒരേ ഷേപ്പിലായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ കൈകൊണ്ട് പിടിക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗള് നിറച്ച് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പഞ്ചസാര ഒന്ന് പാനിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരുന്ന പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി പഞ്ചാരയൊന്ന് പാനിയായിട്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പഞ്ചാരയൊക്കെ നന്നായിട്ട് തിളച്ച് അതിലെ വെള്ളമൊക്കെ പറ്റി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൈകൊണ്ട് പിടിച്ച് നോക്കുന്ന സമയത്ത് ഒരു സ്റ്റിക്കി ഫോർമാറ്റിലായിരിക്കും ആ ഒരു പഞ്ചസാര കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബൂന്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഈ പഞ്ചാര പാനിയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളൊരു 5 മിനിറ്റ് ആ പഞ്ചസാര പാനിയിൽ ഈ ബൂന്തി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റ് പാകമാകുമ്പോഴേക്കും അത് ആ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സായി യോജിച്ച് കിടക്കും. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതൊരു വെള്ളം പോലെ പഞ്ചസാര പാനി കിടക്കുമ്പോഴത്തേക്കിന് അത് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇത് ഇറക്കി വെക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മുകളിൽ ഈ പാനിയിൽ ഇത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ലഡുവിലേക്ക് ചേർക്കാനുള്ള ആ ഒരു കാഷ്നട്ടും മുന്തിരിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം.
അപ്പോൾ നമ്മുടെ കാഷ്നട്ട് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന മുന്തിരി കൂടി ഇതിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മുന്തിരി കറക്റ്റ് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് വീർത്ത് വരും. അപ്പോഴേക്കും നമ്മൾ ഇത് എടുത്ത് മാറ്റണം. ഇനി അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരി ആദ്യം നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ നല്ല ചൂടോടെ തന്നെ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളത്തക്ക ചൂടല്ല, ചെറു ചൂടോടെ തന്നെ നമ്മളിത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് പഞ്ചസാരയും അതുപോലെ ഈ ഒരു ബൂന്തിയൊക്കെ ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ അത് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ലായനിയാക്കി ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പഞ്ചസാര ലായനിയിൽ ഈ ബൂന്തി മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യുക. അപ്പോൾ മധുരം കുറച്ച് കൂടി പോകും, എന്നാലും നമുക്ക് ഇത് ഇതുപോലെ തന്നെ കറക്റ്റ് ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ബൂന്തി ലഡു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള രണ്ട് റെസിപ്പീസാണ് ഞാനിവിടെ കാണിച്ചത്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.